നമസ്കാരം ം മുരുകൻ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട മദ്രാസ് ഹൈക്കോടതി അഹിന്ദുക്കൾക്കും ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്കും പ്രവേശനമില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ക്ഷേത്രത്തിൽ പുനഃസ്ഥാപിക്കാനും നിർദ്ദേശിച്ചു കൊടിമരത്തിനപ്പുറം അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് മുരുകനിൽ വിശ്വസിച്ച് ദർശനത്തിനെത്തിയതാണ് എന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇതര മതസ്ഥർക്ക് ദർശനം അനുവദിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഇതിനായി ക്ഷേത്രത്തിൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കണം അഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് വിലക്കുന്ന ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ നീക്കം ചെയ്തത് ചോദ്യം ചെയ്തുള്ള പഴനി സ്വദേശിയുടെ ഹർജിയിലാണ് കോടതി വിധി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പഴനി മുരുകൻ ക്ഷേത്രത്തിനുള്ളിലെ മൊബൈൽ ഫോണിന് നിരോധനം നിലവിൽ വന്നിരുന്നു ക്ഷേത്രത്തിനുള്ളിലേത് എന്ന പേരിൽ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി ക്ഷേത്ര പരിസരത്ത് മൂന്നിടങ്ങളിലായി ഫോൺ സൂക്ഷിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് അഞ്ച് രൂപ വീതം നൽകിയാൽ ഭക്തർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനാകും തിരക്കൊഴിവാക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചതായും ദേവസ്വം വകുപ്പ് അറിയിച്ചിരുന്നു മേൽക്കൂരയുള്ള ഇടത്താവളങ്ങളുടെ നിർമ്മാണവും ഇവിടെ പുരോഗമിക്കുകയാണ് നേരത്തെ തലമുണ്ഠനം ചെയ്യുന്നതിന് ഭക്തരിൽ നിന്ന് പണം ഈടാക്കിയ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ക്ഷേത്ര ജീവനക്കാർ പ്രതിഷേധിച്ചിരുന്നു സർക്കാരിൽ നിന്ന് ഇൻസെന്റീവ് ലഭിച്ചിരുന്ന രണ്ടുപേരാണ് ഭക്തരിൽ നിന്ന് പണം വാങ്ങിയത് ഇവരെ തിരികെ എടുക്കണമെന്നും ക്ഷേത്ര അധികാരികൾ ഇവരോട് അപമര്യാദയായി പെരുമാറിയെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം രണ്ട് ദിവസമാണ് പ്രതിഷേധം നടന്നത് ജൂലൈ മാസത്തിൽ കർണാടകയിലെ ക്ഷേത്രങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കർണാടക സർക്കാരാണ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ മൊബൈൽ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെന്റ് വകുപ്പിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതായി സംസ്ഥാന സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ക്ഷേത്രങ്ങളിലെ മൊബൈൽ ഫോൺ ഉപയോഗം മറ്റ് ഭക്തരെയും ജീവനക്കാരെയും ശല്യപ്പെടുത്തുന്നുവെന്നതാണ് കാരണമായി പറഞ്ഞത് എല്ലാ ഭക്തരും ജീവനക്കാരും ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നേരത്തെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതേ മാതൃകയിലാണ് കർണാടക സർക്കാരും പുതിയ തീരുമാനം എടുത്തത് അതേസമയം പഴനി മുരുകൻ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകണമെന്ന് സി തമിഴ്നാട് ഘടകം ആഹ്വാനം ചെയ്തിരുന്നു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി മധുര ബെഞ്ചിന്റെ ഉത്തരവ് ഞെട്ടിക്കുന്നതാണ് വിവിധ മതത്തിലുള്ളവർ മറ്റ് ആരാധനാലയങ്ങളിലും പോകുന്നതാണ് തമിഴ്നാട്ടിലെ രീതിയെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു ആരാധനാലയങ്ങളുടെ മറവിൽ ധ്രുവീകരണത്തിനുള്ള ബി ശ്രമം തിരിച്ചറിയണമെന്നും ബാലകൃഷ്ണൻ പറയുകയുണ്ടായി എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾക്കും അവിടെ പ്രവേശനം അനുവദിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ നിയമം അനുസരിച്ച് ഈ ക്ഷേത്രത്തിൽ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ട ആളുകൾക്ക് പ്രവേശനം അനുവദിക്കാമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവേചനം ശരിയല്ല എന്നാണ് സി അന്ന് ആവശ്യപ്പെട്ടത്